ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് എല്ലാം അറിയിക്കുക. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ കസ്കസ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് നാല് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ അതിലേക്ക് ചേർത്തതിന് ശേഷം ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇഫ്താറിനോ അല്ലെങ്കിൽ ഒരു വെൽക്കം ഡ്രിങ്കോ ആയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ പാലൊക്കെ വെച്ച് പാലൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നല്ല നമുക്ക് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ, കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് കസ്കസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.